നമസ്തെ. നമ്മൾ ഇപ്പോൾ ബുധൻ എന്ന് പറയുന്ന ഗ്രഹത്തിൻ്റെ രാശി മാറ്റം 21/8/2022 പുലർച്ചെ ബുധൻ ഇപ്പോൾ നിൽക്കുന്ന ചിങ്ങം രാശിയിൽ നിന്നും കന്നി രാശിയിലേക്ക് മാറുന്നു. ആ മാറ്റം സാധാരണക്കാരായ നമുക്ക് വളരെ അനുകൂലമായൊരു മാറ്റമാണ്. കാരണം കന്നി രാശി ബുധൻ്റെ ഉച്ചസ്ഥമായ, അതായത് ബുധന് ഏറ്റവും ഉച്ചത്വമുള്ള രാശിയാണ്. ഇപ്പം കലാകാരന്മാർക്കെല്ലാം, കാരണം ആ ബുധനെ നമ്മൾ, ബുധന് രണ്ട് സ്ഥാനമാണുള്ളത്, മിഥുനൻ രാശിയും ബുധൻ്റെ സ്ഥാനമാണ്, കന്നി രാശിയും ബുധൻ്റെ സ്ഥാനമാണ്. എന്നാൽ കന്നി രാശിയിൽ ബുധന് നമ്മൾക്ക് കലാ കായിക രംഗത്തുള്ളവർക്ക് വളരെ വളർച്ച നൽകുന്ന, അവരെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു മൂകാംബിക ദേവിയുടെ ഒരു അനുഗ്രഹഭാവം കൂടി നമ്മൾ ആ രാശിയിൽ കാണും. മിഥുനൻ രാശിയിലാണെങ്കിൽ മഹാവിഷ്ണുവിൻ്റെ അവതാര രൂപമായ ശ്രീരാമൻ, ശ്രീദേവ്, ശ്രീകൃഷ്ണൻ തുടങ്ങിയവരുടെ കാരകത്വം. ബുധൻ എന്ന് പറയുമ്പോൾ വിദ്യയുമായിട്ടാണ് ബന്ധപ്പെട്ട് ഏറ്റവും വിദ്യ, അറിവ്, ലൗകികം, നമ്മളുടെ വീട് എല്ലാം നമ്മൾ ഈ ബുധനെ കൊണ്ടാണ് നമ്മൾ ചിന്തിക്കുക. നമ്മളുടെ ജ്ഞാനത്തെ, കാരണം ബുദ്ധിയാണല്ലോ, ബുദ്ധിയെല്ലാം നമ്മൾ കണക്കാക്കുന്നത് ബുധനെ കൊണ്ടാണ്. അപ്പോൾ ആ ബുധൻ്റെ മാറ്റം, ഇപ്പം നമുക്ക് സൂര്യൻ്റെ രാശിയിൽ നിൽക്കുമ്പോൾ, സൂര്യൻ്റെ രാശിയിൽ നിൽക്കുമ്പോൾ, അതും സൂര്യൻ്റെ കൂടെ ബുധൻ നിൽക്കുമ്പോൾ, കാര്യം നമ്മൾ നിപുണയോഗമൊക്കെ പറയുമ്പോഴും സൂര്യൻ്റെ കൂടെ നിൽക്കുമ്പോൾ ഒരു ചെറിയ മൗഢ്യം അനുഭവപ്പെടും. പറയുന്നത് സൂര്യനും ബുധനും ഒക്കെ ഒരുമിച്ച് ഒരു രാശിയിൽ നിന്നാൽ നിപുണയോഗം ഉണ്ടാവുന്നതാണ്. ചെയ്യുന്ന കാര്യങ്ങൾക്കൊക്കെ ഒരു സ്കിൽ, ഒരു പ്രത്യേക നൈപുണ്യം ഉണ്ടായിരിക്കും എന്നൊക്കെയാണ് പറയുന്നത് ആ യോഗത്തിൽ ജനിക്കുന്നവർക്ക്. അതായത് സൂര്യനും ബുധനും ഒരേ രാശിയിൽ നിൽക്കുമ്പോൾ ആ രാശിയുടെ ഗുണഫലങ്ങൾ അനുഭവിക്കുന്നവർക്കല്ല. എന്നാൽ ഇവിടെ കന്നി രാശിയിൽ വന്നപ്പോൾ കലയുമായിട്ട് ബന്ധപ്പെട്ട്, ഇപ്പം നമുക്കറിയാം ബുധൻ ദശാനാഥനായി വരുന്ന മൂന്ന് നക്ഷത്രങ്ങളാണ് ആയില്യം, തൃക്കേട്ട, രേവതി. ഇവരുടെ ദശാനാഥൻ ബുധനാണ്. അപ്പോൾ ആയില്യമാണെങ്കിൽ ഇപ്പോൾ കണ്ടകശനിയൊക്കെ അനുഭവിച്ച് ടെൻഷൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവർക്ക് ഈ ബുധൻ സ്വക്ഷേത്രത്തിൽ, ഭാവം കൊണ്ട് മൂന്നിലാണെങ്കിലും സ്വക്ഷേത്രത്തിൽ വരുമ്പോൾ അവർക്കത് ഗുണമാണ്. സ്വക്ഷേത്രം മാത്രമല്ല ഉച്ചസ്ഥനാണ്. അപ്പോൾ കലാപരമായിട്ടോ കായികപരമായിട്ടോ ഇപ്പോൾ ജോലിക്ക് വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നവർക്കോ ഒക്കെ, സ്ഥാനമാനങ്ങളൊക്കെ ആഗ്രഹിക്കുന്നവർക്കൊക്കെ ആണെങ്കിൽ ഈ ബുധൻ്റെ രാശി മാറ്റം ഈ മൂന്ന് നക്ഷത്രക്കാർക്കും അനുകൂലമായി വരും. ആയില്യം നക്ഷത്രക്കാർക്ക് മൂന്നാം ഭാവത്തിലാണ് വരുന്നതെങ്കിലും മാറ്റങ്ങൾ വരും. രേവതി നക്ഷത്രക്കാർക്ക് ഏഴാം ഭാവത്തിൽ ഉച്ചസ്ഥനായാണ് വരുന്ന അവരുടെ ദശാനാഥൻ. അവർ രാശിയിൽ തന്നെ അവർക്ക് ജന്മവ്യാഴമുണ്ട്. പിന്നെ ഏഴില് ബുധൻ വരുമ്പോൾ ഉത്രട്ടാതി നക്ഷത്രക്കാർക്ക് കുറച്ചുകൂടി, അല്ലെങ്കിൽ ഉത്രട്ടാതി, രേവതി, പൊരുട്ടാതിയുടെ അവസാന പാദക്കാർക്കൊക്കെ ആ ബുധൻ്റെ ഒരു വഴിതെളിച്ചം, അല്ലെങ്കിൽ അതൊരു ബുധൻ ഏഴാം ഭാവം മിക്കപ്പോഴും വഴികാട്ടി എന്നാണ് പറയുക. അപ്പോൾ തനിക്ക് മാത്രമല്ല തൻ്റെ തുണയ്ക്കും, അതായത് ഇണ, ഏഴാം ഭാവം എന്ന് പറഞ്ഞാൽ ഭാര്യയ്ക്ക് ഭർത്താവ്, ഭർത്താവിന് ഭാര്യ, അതാണ് ഇണ. ആ ഇണയ്ക്കും ഒക്കെ സന്തോഷം തരുന്ന, നമുക്ക് വഴികാട്ടിയായി തീരുന്ന പറയുന്നത്. അപ്പം അങ്ങനെ വരുമ്പോൾ ഈ മീനൻ രാശിക്കാർക്ക് അതിൽ ആ പൊരുട്ടാതിയുടെ അവസാന പാദം, ഉത്രട്ടാതി, രേവതി, ഇവർക്ക് ഈ ഏഴിലേക്ക് ബുധൻ ഉച്ചസ്ഥനായി വരുന്നത് കൊണ്ട് ഈ 21-ാം തീയതി മുതൽ അവർക്ക് വളരെ നല്ലതായിരിക്കും. അവർക്ക് അവരുടെ കലയെ പ്രോത്സാഹിപ്പിക്കാൻ, അവരുടെ കായികപരമായ കഴിവുകൾ പ്രോത്സാഹിപ്പിക്കാൻ, പുതിയ ജോലി തേടാൻ, അങ്ങനെ എല്ലാ കാര്യങ്ങൾക്കും ഇവർക്ക് ഒരു നല്ല സമയമാണ്. ആറിലാണെങ്കിൽ പോലും, മേടൻ രാശിക്കാർക്ക് ആറിലാണെങ്കിൽ പോലും അവർക്കും എന്താ വെച്ച് കഴിഞ്ഞാൽ ബുധൻ ആറിൽ വന്നുകൊണ്ട് ദോഷമൊന്നുമില്ല. ഉച്ചസ്ഥനായ ബുധൻ നമുക്ക് വേണ്ട തിരിച്ചറിവുകളൊക്കെ നൽകും. പിന്നെ അഞ്ചിൽ വരുമ്പോൾ, അതായത് ഇടവൻ രാശിക്കാർക്ക് അഞ്ചിൽ വരുമ്പോൾ അവർക്കും അത്യാവശ്യം, അഞ്ചെന്ന് പറഞ്ഞത് ബുധൻ ഒരിത്തിരി മനസ്സിനൊരു ചാഞ്ചാട്ടമൊക്കെ വരും, എന്നാൽ പോലും കുട്ടികളെയൊക്കെ ഓർത്ത് ചെറിയ ടെൻഷനൊക്കെ വരുമെങ്കിലും പഞ്ചമത്തിൽ നിൽക്കുന്ന ബുധനും നമുക്ക് ഗുണം തന്നെയാണ് ചെയ്യുന്നത്. അപ്പം ഈ ഏതൊക്കെ രാശിക്കാർക്കും, എല്ലാ രാശിക്കാർക്കും, 12 രാശിക്കാർക്കും ഒന്നുപോലെ ഗുണം തരുന്നതാണ് ബുധൻ്റെ ഈ രാശിമാറ്റം.
അപ്പോൾ എന്തൊക്കെയാണ് ആ ബുധൻ എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കുന്നത്? ഞാൻ പറഞ്ഞു ശ്രീരാമസ്വാമിയെ നമുക്ക് ബുധനായിട്ട് കണക്കാക്കാം, ശ്രീകൃഷ്ണസ്വാമിയെ നമുക്ക് ബുധനായിട്ട് കണക്കാക്കാം, നവഗ്രഹക്ഷേത്രത്തിലെ ബുധായനമെന്ന് പറഞ്ഞ ബുധനെ നമുക്ക് ബുധനായിട്ട് കണക്കാക്കാം. ഇനി നമ്മൾക്ക് അതിൽ നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് ദേവി മഹാലക്ഷ്മി അല്ലെ സരസ്വതി ദേവിയെ ബുധനായിട്ട് നമ്മൾ കാണുന്നുണ്ട്. രണ്ട് കലയുടെ ആയിട്ട് കലയുമായിട്ട് ബന്ധപ്പെടുമ്പോൾ കന്നിരാശി എന്ന് പറഞ്ഞ സ്ത്രൈണരാശി സ്ത്രീരാശിയാണ്. അപ്പോൾ ആ രാശിയിൽ ബുധൻ വരുമ്പോൾ, ബുധൻ ഉച്ചസ്ഥനായി വരുമ്പോൾ ഈ കന്നിരാശിക്കാർക്ക് പ്രത്യേകം ഒരിതുണ്ട്. സരസ്വതി ദേവിയുടെ അനുഗ്രഹം എല്ലാവർക്കും കിട്ടും. കലയും കായികവുമായിട്ടുള്ള രംഗത്തൊക്കെ വളർച്ച ആഗ്രഹിക്കുന്ന, ഇപ്പോൾ സിനിമ സീരിയൽ ഏത് കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്കാണെങ്കിലും അവർക്കൊക്കെ വളരെ മുന്നേറ്റം വരും. ആ മുന്നേറ്റം നിലനിർത്തിക്കൊണ്ട് പോകാൻ അവർക്കിപ്പോൾ എന്തെങ്കിലും ഒന്ന് തുടങ്ങാൻ ഒക്കെ നല്ല സമയമാണ്. ചിങ്ങമാസം പിറന്നു, അപ്പോൾ ചിങ്ങമാസത്തിലാണ് ഇപ്പം നമുക്ക് ഇനി ഒരു കുറച്ച് ദിവസം കൂടി ഉണ്ട്. ചിങ്ങം തുറന്നിട്ടേ ഉള്ളൂ, നാലാം തീയതി ആവുന്നതേ ഉള്ളൂ. അഞ്ചാം തീയതി മുതലാണ് ഫലത്തിൽ വരുന്നത്. ചിങ്ങം നാലാം തീയതിയാണ് ഈ രാശി മാറ്റം വരുന്നത്. അപ്പം ചിങ്ങത്തിൽ നമുക്ക് ഒരുപാട് ശുഭകാര്യങ്ങൾ നടക്കാനുള്ളതാണ്. ശരിക്കും അറിയാം എല്ലാവർക്കും, പൊന്നിൻ ചിങ്ങത്തിൽ ഓണം വരുന്നുണ്ട്, നമുക്ക് വിനായക ചതുർത്ഥി വരുന്നുണ്ട്, ചിങ്ങത്തിലെ ആയില്യമുണ്ട്, ചിങ്ങത്തിലെ പ്രദോഷമുണ്ട്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇന്നലെ നമ്മൾ എല്ലാവരും അടുത്ത ദിവസം തന്നെ നമ്മളെല്ലാവരും ഈ ചിങ്ങം പറന്ന ഉടനെ പുതുവർഷത്തെ നമ്മൾ ആചരിച്ചു, കർഷക ദിനമായി ആചരിച്ചു. അപ്പം അതിൻ്റെയൊക്കെ പുറമെ ശ്രീകൃഷ്ണ ജയന്തി അല്ലെങ്കിൽ ജന്മാഷ്ടമി നമ്മൾ ആഘോഷിച്ചു. അടുത്തത് ഇതാ നമ്മളിപ്പോൾ ബുധൻ്റെ രാശി മാറ്റത്തെ, ബുധൻ എന്ന് പറയുമ്പോൾ വീട് നിർമ്മിക്കാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ട്. വീടിൻ്റെ ക്രയവിക്രയം ആഗ്രഹിക്കുന്നവർക്കുണ്ട്. ഇവർക്കൊക്കെ ഇവരാഗ്രഹിക്കുന്ന രീതിയിൽ അത് കാര്യങ്ങൾ നടന്നു കിട്ടാൻ വേണ്ടിയിട്ട് ബുധൻ്റെ കാരകത്വമായ നവഗ്രഹക്ഷേത്രത്തിൽ ബുധന് പറ്റുമെങ്കിൽ കുറച്ച് ചെറുപ ഇറക്ക ദാനം ചെയ്യുക, ബുധൻ അവിടെ കൊണ്ടുവന്ന് വയ്ക്കുക, ഒരു പച്ച വസ്ത്രം ദാനം ചെയ്യുക, ഒരു 9 പ്രദക്ഷിണ നവഗ്രഹക്ഷേത്രത്തിൽ ബുധായ നമ ബുധായ നമ ബുധായ മാ നമ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ട് ഒരു 9 പ്രദക്ഷിണമൊക്കെ വയ്ക്കുമ്പോൾ അവർക്ക് ആ ബുധൻ ഇനി ആർക്കെങ്കിലും മൗഢ്യത്തിലുണ്ടെങ്കിൽ അല്ലെങ്കിൽ നീചരാശിയിലുണ്ടെങ്കിൽ, മീനൻ രാശിയിലൊക്കെ ബുധനുള്ളവർക്ക് നീചത്വം ഉണ്ടാവും. അപ്പോൾ അവരൊക്കെ ഈ ബുധൻ്റെ ഉച്ചസ്ഥമായ സമയത്ത് നവഗ്രഹക്ഷേത്രത്തിൽ കുറച്ച് ഒരു പച്ച പട്ടൊക്കെ വാങ്ങിച്ചു കൊടുത്ത് അവനവൻ്റെ പ്രായത്തിന് പൂർണ്ണ വയസ്സിനും അല്ലെങ്കിൽ ഒന്ന് കൂടിയ നാണയം ബുധശന് നവഗ്രഹക്ഷേത്രത്തിൽ പട്ടും നാണയം കൂടിയൊക്കെ സമർപ്പിച്ചിട്ട് 9 പ്രദക്ഷിണമൊക്കെ വെച്ച് പ്രാർത്ഥിക്കുക, ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ തുളസിമാല സമർപ്പിക്കുക, എന്നിട്ടൊരു 9 പ്രദക്ഷിണം വയ്ക്കുക, പിന്നെ ഇവിടെ നവഗ്രഹ ഇത് ദേവീക്ഷേത്രത്തിലെ ദുർഗാദേവിയുടെയോ സരസ്വതി ദേവിയുടെയോ ഒക്കെ ക്ഷേത്രത്തിൽ, ദേവീക്ഷേത്രം അത്ര നമ്മളുള്ളൂ, ദേവീക്ഷേത്രത്തിൽ നമ്മൾ പോവുക. കഴിയുമെങ്കിൽ ത്രിപുര സുന്ദരി അർച്ചന നടത്തുക, പ്രദക്ഷിണം വയ്ക്കുക. പ്രദക്ഷിണത്തിലോടുകൂടി നമ്മളുടെ ദുരിതങ്ങളെല്ലാം പോകും. പിന്നെ അന്നദാനമുള്ള സ്ഥലങ്ങളിലൊക്കെ ചെറുപയർ ദാനം ചെയ്യുക. ചെറുപയർ ഇനിയിപ്പോൾ നമുക്ക് ക്ഷേത്രങ്ങളിൽ പോകാൻ സാധിച്ചില്ലെങ്കിൽ ചെറുപയർ തലയ്ക്കൊഴിഞ്ഞ് കിളികൾക്കിട്ട് കൊടുക്കാം. ഞാൻ പറഞ്ഞു എത്ര പഠിക്കാത്ത കുട്ടികളാണെങ്കിൽ എത്ര ബുദ്ധിമുട്ട്, വിദ്യാകാരകനായ ബുധൻ നമുക്ക് പഠിക്കാത്ത കുട്ടികൾ, ഇപ്പം രക്ഷിതാക്കളുടെ ഏറ്റവും വലിയ കംപ്ലൈൻ്റാണ് പഠിത്തത്തിൽ പിന്നോട്ട് പോകുന്നു, പെന്നീറ്റ് എഴുതാൻ ഏത് പഠനത്തിന് ആഗ്രഹിക്കുന്നവർക്കായാലും ചെറുപയർ ഒരു കിലോ ചെറുപയർ വാങ്ങിയിട്ട് ഒരു 21 പൊതിയാക്കി വെച്ചിട്ടുണ്ട്. ഓരോ പൊതിയും ഇങ്ങനെ ഉഴിഞ്ഞ് ഈ ബുധൻ്റെ ഉച്ചസ്ഥമായ സമയത്ത് ചെറുപയർ ഇങ്ങനെ എടുത്തിട്ട് ഉഴിഞ്ഞിട്ട് ആ പൊതി അങ്ങോട്ട്, കിളികളുണ്ടെങ്കിൽ കിളികൾക്കിട്ട് കൊടുക്കാം, അല്ലെങ്കിൽ വെള്ളത്തിൽ ഒഴുക്കി കളയാം, അല്ല ഇനി സൂക്ഷിച്ചു വച്ചിട്ട് നമുക്ക് ദൂരെ കൊണ്ടി ഈ കിളികളൊക്കെ ഉള്ള സ്ഥലത്ത് പറമ്പിൽ ഇട്ട് കൊടുക്കാം. കാരണം കിളികൾ മാത്രമല്ല പ്രാണികൾക്കും ഒക്കെ കഴിക്കാമല്ലോ, വെറുതെ ഒരു ആ ഭക്ഷണ സാധനം കളയേണ്ട കാര്യമില്ല. പിന്നെ നമ്മൾ തൊട്ട് പ്രാർത്ഥിച്ചിട്ട് നമുക്ക് ബുധായ നമ ബുധായ നമ ബുധായ നമ എന്ന് പറഞ്ഞ് അർച്ചന ചെയ്യുന്ന പോലെ ചെയ്തിട്ട് അത് നമുക്ക് വറുത്ത് പായസമാക്കി കഴിക്കാം. അത് പായസം ഉണ്ടാക്കിയിട്ട് ശർക്കരയൊക്കെ ചേർത്ത് തേങ്ങയൊക്കെ ചേർത്ത് പായസം ഉണ്ടാക്കിയിട്ട് ദാനം ചെയ്യാം. ചെറുപയർ അങ്ങനെ തന്നെ ദാനം ചെയ്യാം. ഇതൊക്കെ ചെയ്യുമ്പോൾ ആ ബുധൻ്റെ തെളിച്ചം നമ്മൾക്ക് വരും, ബുദ്ധിക്ക് തെളിച്ചം വരും, പഠിക്കാൻ മടർന്നു പോയവർക്ക് പഠിക്കാൻ പറ്റും. കാരണം ഏത് കാലത്തും നമ്മൾ ഏതൊരു മനുഷ്യനും അറിവ് നേടിക്കൊണ്ടേയിരിക്കുക. അപ്പം നമ്മളൊക്കെ വിദ്യ നേടിക്കൊണ്ടിരിക്കുന്നവരാണ്, വിദ്യ അറിവ് നേടിക്കൊണ്ടിരിക്കുന്നവരാണ്. അപ്പം എല്ലാവർക്കും 1 കിലോ ചെറുപയർ വാങ്ങി അവനവന് വന്നിരിക്കുന്ന ഓർമ്മക്കുറവുകളോ കഷ്ടം ഇതിങ്ങനെ മറവിയോ ഒക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം മാറ്റാൻ ഈ ബുധനെ പ്രീതിപ്പെടുത്തിയാൽ നന്നായിരിക്കും. ഇനി കുറച്ച് കഴിഞ്ഞിട്ട്
വേണം. കാരണം ബുധൻ ഒരു രാശിയിൽ ഏകദേശം ഒരു മാസത്തിൽ കൂടി, ഇപ്പം കഴിഞ്ഞ ജൂലൈ 17 മാറിയതാണ്, ഇപ്പം ഇതാ ഇപ്പം ആഗസ്റ്റ് 21 മാറുന്നു. ഇനി ഇങ്ങനെ ഈ മാറ്റങ്ങൾ വരുമ്പോൾ ഒരു രാശിയിൽ ഏറ്റവും ഉച്ചസ്ഥമായ രാശിയിൽ വരിക ഈ ആഗസ്റ്റ് 21 മുതലാണ്. 2022 ആഗസ്റ്റ് 21 മുതൽ ഒരു മാസക്കാലം, ഒരു മാസത്തിൽ കൂടുതലുണ്ട് ആ കാലം. നിങ്ങൾ തീർച്ചയായും ഇത് ഭംഗിയായി ആചരിക്കൂ. എല്ലാവർക്കും വളരെ എളുപ്പം ചെയ്യാവുന്ന കാര്യമാണ്. ചെറുപയർ പള്ളികളിൽ കഞ്ഞി കൊടുക്കുന്നിടത്ത് ദാനം കൊടുക്കാം. ഈ ചില ക്ഷേത്രങ്ങളിൽ ഇപ്പം ചമ്പക്കര വൈഷ്ണവ ഗന്ധർവസ്വാമി ക്ഷേത്രമുണ്ട്, അവിടെ എന്നും എല്ലാ ബുധനാഴ്ചയും കാര്യസിദ്ധി വിളക്കുണ്ട്. അപ്പോൾ അവിടെ ആ വിളക്കെടുക്കാൻ ചെല്ലുന്നവരൊക്കെ അവിടെ നിന്ന് പ്രഭാത ായിട്ട് കഞ്ഞിയും പയറും കഴിച്ചിട്ടാണ് പോകുന്നത്. അപ്പോൾ അവിടെ ഒരു വൈഷ്ണവ ക്ഷേത്രവുമാണ്. അപ്പോൾ അവിടെ കൊണ്ടുപോയിട്ട് 1 കിലോ ചെറുപയർ ദാനം ചെയ്ത് കൊടുക്കുക. ഇത് എറണാകുളം ജില്ലയിലെ കാര്യം, ഇതുപോലെ എല്ലാ സ്ഥലങ്ങളിലും ഉണ്ടാവും. ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം ഉണ്ടാവും, അല്ലെങ്കിൽ അന്നദാനമുള്ള ക്ഷേത്രങ്ങളിലൊക്കെ നമുക്ക് ചെറുപയർ ദാനം ചെയ്യുക. അരിയോടൊപ്പം ചെറുപയർ ദാനം ചെയ്യുന്നത് നമുക്ക് എല്ലാ ദോഷങ്ങളും തീരും. ബുധൻ ദാനം ചെയ്യുമ്പോൾ ബുധനും വ്യാഴമൊക്കെ ദാനം ചെയ്താൽ നമുക്ക് മാറും. പച്ച വസ്ത്രം കഴിയുന്ന അന്ന് നമ്മൾ ധരിക്കുക. അതുപോലെ തന്നെ പച്ച വസ്ത്രം നമുക്ക് പ്രായമായവർക്കൊക്കെ ദാനം ചെയ്യുന്നതും നല്ലതാണ്. അപ്പോൾ പൊതുവെ ആ ഈ ബുധൻ്റെ രാശിമാറ്റം എല്ലാവരും പരമാവധി പ്രാർത്ഥനകൾ ചെയ്തുകൊണ്ട് ബുധായ നമ ബുധായ നമ ബുധായ നമ എന്ന് പ്രാർത്ഥിക്കാം. അംബിക അനാദി നിധിന അശ്വാരൂഢ അപരാജിത എന്നുള്ള മൂകാംബികയുടെ ആ രണ്ട് വരികൾ ചൊല്ലിക്കൊണ്ടാവാം. ശ്രീകൃഷ്ണസ്വാമിയെ പ്രാർത്ഥിച്ചുകൊണ്ടാവാം. നാരായണ നാരായണ ജപിച്ചുകൊണ്ടാവാം. അവനവന് ഇഷ്ടമുള്ള ധർമ്മശാസ്താവ്, തിരുവള്ളക്കാവ് ധർമ്മശാസ്താവ് അവിടെ നാക്കുന്നാരായൊക്കെ എടുത്തു വയ്ക്കുന്ന ക്ഷേത്രമാണ്. അപ്പോൾ അവിടെ പോയിട്ട് അവിടുത്തെ, അതായത് ബുധനാണ് ശാസ്ത്രത്തിൻ്റെ വലിയ ഇതാണ്, ശാസ്ത്രം അറിയുന്ന, ശാസ്ത്രത്തെ പോഷിപ്പിക്കുന്ന ധർമ്മശാസ്താവിനെ പ്രാർത്ഥിക്കുന്നതും നല്ലതാണ്. അപ്പം അതൊക്കെ. പിന്നെ ഹനുമാൻ സ്വാമി, ആഞ്ജനേയ സ്വാമിക്ക് ബുധനാഴ്ചകളിൽ നമ്മൾ വെറ്റിലമാല ചാർത്തുന്നതൊക്കെ നല്ലതാണ്. ഇതെല്ലാം ഈ ബുധൻ്റെ ഉച്ച സമയത്ത് ചെയ്യുമ്പോൾ ഈ ദേവതകളൊക്കെ പ്രീതിപ്പെടുകയും നമുക്ക് അധികം കഷ്ടപ്പാട് കൂടാതെ ഒരു വീട് നിർമ്മിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അത് സാധിക്കും. വിദ്യ കൊണ്ട് നേടേണ്ടതെല്ലാം നേടാൻ പറ്റുന്ന ഈ അവസരം പരമാവധി പ്രയോഗിച്ച് നമ്മൾക്ക് പ്രയോജനപ്പെടുത്താൻ ശ്രമിക്കൂ. എല്ലാവർക്കും നല്ല ഗുണങ്ങൾ ഉണ്ടാവട്ടെ, ബുധ ഭഗവാൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം.